നമസ്കാരം. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി, ഒപ്പം ദിലീപും. മമ്മൂട്ടിയുടെ വലിയ പ്രൊജക്റ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി അണിയറയിൽ ഒരുങ്ങുമ്പോൾ ആരാധകർക്ക് ഒരു ചെറിയ പരാതിയുണ്ട്. അത് കോമഡി ചിത്രങ്ങൾക്ക് മമ്മൂട്ടി ഇപ്പോൾ അധികം പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ്. ആക്ഷൻ ചിത്രങ്ങൾക്കും ഇമോഷണൽ ഡ്രാമകൾക്കുമാണ് ഇപ്പോൾ അധികവും മമ്മൂട്ടി ഡേറ്റ് നൽകുന്നത്. എന്നാൽ കോമഡി ഇഷ്ടപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്താനും ഇനി മമ്മൂട്ടി സമയം കണ്ടെത്തും. രമേഷ് പിഷാരടി സംവിധാനം ചെയ്യുന്ന ഗാനഗന്ധർവൻ എന്ന ചിത്രം അത്തരത്തിലൊന്നാണ്. അതിനു പിന്നാലെ സംവിധായകൻ ലാൽ ഒരുക്കുന്ന ചിത്രത്തിലും മമ്മൂട്ടി അഭിനയിക്കുമെന്നും സൂചനകൾ വരുന്നു. പൂർണ്ണമായും ഒരു കോമഡി എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും ലാൽ ഒരുക്കുക. അദ്ദേഹം ഇപ്പോൾ സിനിമയുടെ തിരക്കഥാരചനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ജനപ്രിയ നായകൻ ദിലീപും ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന. മമ്മൂട്ടിയെ നായകനാക്കി ലാൽ മുമ്പ് സംവിധാനം ചെയ്ത കോബ്ര ശരാശരി വിജയം മാത്രമാണ് നേടിയത്. തിരക്കഥയിലെ പാളിച്ചയായിരുന്നു നല്ലൊരു എന്റർടൈൻമെന്റ് ആകുമായിരുന്ന കോബ്രയ്ക്ക് പ്രശ്നമായത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ലാൽ പുതിയ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരനുഭവം തുറന്നു പറഞ്ഞ മലയാളികളുടെ പ്രിയ നടൻ ഇന്ദ്രൻസ്. കോസ്റ്റ്യൂം ഡിസൈനറായി സിനിമയിലെത്തി പിൻകാലത്ത് മലയാള സിനിമയിലെ വലിയ താരമായി മാറിയ ആളാണ് ഇന്ദ്രൻസ്. കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അംഗീകാരം ഇന്ദ്രൻസ് സ്വന്തമാക്കിയിരുന്നു. ആളൊരുക്കം എന്ന സിനിമയിലെ പ്രകടനമായിരുന്നു ഇന്ദ്രൻസിനെ തേടി പുരസ്കാരമെത്താൻ കാരണം. സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കുടുംബസമേതം ഒരു അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഒരു പ്രമുഖ സംവിധായകനും എത്തിയിരുന്നു. അദ്ദേഹത്തെ അഭിനന്ദിക്കാനായി അടുത്തു ചെന്നപ്പോൾ തിരിഞ്ഞു നിന്ന്, ഓ, നിങ്ങൾ അടൂരിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കുന്നു എന്ന് കേട്ടല്ലോ, അടൂർ നിലവാരം താഴ്ത്തിയോ, അതോ നിങ്ങൾ ആ നിലവാരത്തിലേക്ക് എത്തിയോ എന്ന് പരിഹാസ ചുവയോടെ ചിരിച്ചു. ആ സമയത്ത് കുടുംബാംഗങ്ങൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയ സംഭവങ്ങളിൽ ഒന്നാണിതെന്ന് ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുകയാണ്. അവഹേളനങ്ങളെയും മുറിവേൽക്കുന്നതിനെയും പ്രതിരോധിക്കാൻ നന്നായി ശീലിച്ചു. അത്തരം അനുഭവങ്ങൾ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കാൻ ഒരിക്കലും അനുവദിക്കാറില്ലെന്നും ഇന്ദ്രൻസ് പറയുന്നു. പെൺപ്രണയങ്ങളുടെ കഥ പറഞ്ഞ നീർമാതളം പൂത്ത കാലം എത്തുന്നു. ഒബ്സ്ക്യൂറ മാജിക് മൂവീസിൻ്റെ ബാനറിൽ സെബാസ്റ്റിൻ സ്റ്റീഫനും സ്റ്റെഫാനി സെബാസ്റ്റിനും നിർമ്മിച്ച നവാഗതനായ AR അമൽ കണ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് നീർമാതളം പൂത്ത കാലം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഈ ചിത്രം. സംവിധായകൻ്റെ തന്നെ കഥയ്ക്ക് നവാഗതനായ അനസ് നസീർ ഖാൻ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നു. മലയാള സിനിമയുടെ സ്ഥിരം ഫോർമാറ്റുകളിൽ നിന്നുള്ള വഴിമാറി നടത്തമാണ് തൻ്റെ സിനിമയിലൂടെ നടത്തുന്നതെന്ന് സംവിധായകൻ അമൽ പറയുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BA മലയാളം പഠിക്കാനെത്തിയ സംവിധായകനും തിരക്കഥാകൃത്തും അവരുടെ പഠന കാലയളവിൽ കോളേജിൽ നടന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ആൺകുട്ടിയുടെ പ്രണയിനികളുടെ എണ്ണം അവൻ്റെ വീരപരിവേഷം കൂട്ടുകയും എന്നാൽ പെൺകുട്ടിയുടെ വിവിധ പ്രണയങ്ങൾ അവളുടെ സ്വഭാവ ദൂഷ്യമായി കണക്കാക്കുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ പൊതുധാരണയെ തിരുത്തിക്കുറിക്കാൻ ശ്രമിക്കുകയാണ് ഈ ചിത്രം. ഒരു ഭയങ്കര കാമുകി എന്ന ടാഗ് ലൈനോടെ പുറത്തിറങ്ങുന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ആമിയാണ്. പിന്നിട്ടത് 6 മാസം, പിറന്നത് 4 ഹിറ്റുകൾ, ഒരേയൊരു മമ്മൂട്ടി. ഈ വർഷം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വർഷമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്റ്റാർ വാല്യൂ മാത്രം നോക്കി സിനിമകൾ ചെയ്തിരുന്ന മമ്മൂട്ടി വീണ്ടും സംവിധായകന് വേണ്ടി മാറിയിരിക്കുകയാണ്. സംവിധായകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നടനാണ് മമ്മൂട്ടി. എന്തുകൊണ്ടാണ് 2019 മമ്മൂട്ടിക്ക് വേണ്ടി സംവിധായകരും നിർമ്മാതാക്കളും ക്യൂ നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉത്തരമാണ് ഇന്നലെ റിലീസ് ചെയ്ത ഖാലിദ് റഹ്മാൻ സിനിമ ഉണ്ട. 2019 മമ്മൂട്ടിയുടേതായി ആദ്യം റിലീസ് ചെയ്തത് പേരൻപ് എന്ന തമിഴ് ചിത്രമാണ്. റാം സംവിധാനം ചെയ്ത പേരൻപ മമ്മൂട്ടിയിലെ നടനെ ഉപയോഗിച്ച ചിത്രമാണ്.
നിർമ്മാതാവിന് ലാഭമുണ്ടാക്കിയ സിനിമ തന്നെയാണ് പേരൻബ. മമ്മൂട്ടി എന്ന സ്റ്റാർ വാല്യൂ ഉള്ളതിനാൽ മാത്രമാണ് ചിത്രം കുറച്ചധികം ക്യാൻവാസിലേക്ക് റിലീസ് ചെയ്യാനായതെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അനുരാഗ് കരിക്കിൻ വെള്ളത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കിയ ഉണ്ട ഒരു റിയലിസ്റ്റിക് ആയ പോലീസ് കഥയാണ് പറയുന്നത്. ഒരു പോലീസിൻ്റെയല്ല, മറിച്ച് 9 പോലീസുകാർക്കൊപ്പം കേരള പോലീസിൻ്റെ കഥ തന്നെയാണ് ഉണ്ട പറയുന്നത്. എസ് എ മണിയിൽ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ തലക്കനം തീരെയില്ല. പ്രേക്ഷകരും വിമർശകരും ഒരുപോലെ ഏറ്റെടുത്ത ഉണ്ട ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. പൃഥ്വിരാജിന്റെ കുടുംബത്തിലെ പുതിയ അതിഥി, ചിത്രം പുറത്തുവിട്ട താരപത്നി സുപ്രിയ മേനോൻ. സംവിധായകനായി അരങ്ങേറ്റം നടത്തി നടൻ പൃഥ്വിരാജ് മലയാളക്കരയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. സംവിധാനം ചെയ്ത കന്നി ചിത്രം തന്നെ 200 കോടി ക്ലബിലെത്തിയിരുന്നു. ഇപ്പോഴിതാ പൃഥ്വിയുടെ കുടുംബത്തിൽ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. സുപ്രിയ ആണ് ഇക്കാര്യം പങ്കുവച്ചത്. റേഞ്ച് റോവർ വോഗാണ് താരകുടുംബം സ്വന്തമാക്കിയിരിക്കുന്നത്. പൃഥ്വി കാറോടിക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടാണ് സുപ്രിയ തങ്ങളുടെ വീട്ടിലെത്തിയ പുതിയ ആളെ കുറിച്ച് പറഞ്ഞത്. അതേസമയം ഇവർക്ക് കാർ വാങ്ങുന്നത് മാത്രമാണോ പണി തുടങ്ങി സുപ്രിയയുടെ ചിത്രത്തിന് താഴെ കമൻറ്റുകളുടെ ബഹളമാണ്. അതേസമയം പൃഥ്വിയുടെ ലംബോർഗിനി എവിടെ പോയി എന്ന ചോദ്യമാണ് പലർക്കും ചോദിക്കാനുള്ളത്. ഇത്തരത്തിൽ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.